राम 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 पाहीं मां। वाणी देवी തന്നെയാണ്, वाणी ദേവിയാണ് വാക്ക്, ഭഗവതിയാണ്. പക്ഷേ അത് നേരായ സ്ഥാനത്ത് വരണം അല്ലേ? നമ്മുടെ നാവുമ്മല് തള്ളിത്തുള്ളി വരുന്ന പദങ്ങൾ ഉചിത സ്ഥാനത്തു കൊള്ളിക്കുവാൻ, കൊള്ളാതുള്ളവ തള്ളുവാൻ തരണമെൻ കൈക്കും കരൾക്കും ബലം. ആ വാണിദേവി എൻ്റെ നാവുമ്മല് അല്ലേ? ഒരു ഓരോ വാക്കും വാണിയാണ് അല്ലേ? രാജൻ എന്നെഴുതി നോക്കൂ, അത് വളരെ രാജാവായി. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചാണെച്ചാലോ ജാരനായില്ലേ? അതല്ല, എൻ്റെ നാവുമ്മല് വേണ്ട സമയത്ത് വേണ്ട വാക്കുദിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞതും. പറയണത് എങ്ങനെയാണ്? എപ്പോഴും നമ്മൾ കാണുക, തിരമാലകളെ പോലെ അല്ലേ? എന്തുകൊണ്ടാണ് വാക്കിനെ തിരമാല പോലെ വരണം എന്ന് പറയണേ? കാറ്റുപോലെ വരൂ എന്ന് പറഞ്ഞൂടെ? കാറ്റ് എപ്പോഴും വീശുന്നുണ്ട്, മഴ പോലെ വരൂ എന്ന് പറയണില്ലല്ലോ. തിരമാല എന്ന് പറഞ്ഞാൽ തിരമാലകൾ ഒരു നൈരന്തര്യ പ്രവാഹമാണ്. എന്ന് കടൽ തുടങ്ങിയോ അപ്പോഴുണ്ട് തിരമാല. ഈ ഓരോ തിരമാലയും എങ്ങനെയാ വരിക? ശക്തിയെടുത്ത് ഉള്ളിലേക്ക് വന്ന് കരയിലേക്ക് വന്ന് അടിച്ച് പായ ചുരുളണ പോലെ ആദ്യം ഉള്ളിലേക്ക് വന്ന് പിന്നെ അടിക്കുക. ഇതിനൊരു തടസ്സമില്ലാണ്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിലടിയുന്ന ചിന്തകൾ ആ ഭാഷയാകുന്ന സമുദ്രത്തിൽ പോയി ഉയർന്ന രൂപത്തിൽ മനസ്സിലേക്ക് തന്നെ വന്നടിയണം. എത്ര പ്രതീകാത്മകമായിട്ടാണ് ഈ തിരമാല വാക്കിനോട് ഉപയോഗിച്ചത്. ഓരോ വാക്കും എഴുത്തച്ഛൻ അക്ഷരങ്ങളുടെ ചക്രവർത്തിയാണ്. വാക്കുകളെ കിട്ടിട്ട് അമ്മാനമാടാൻ കഴിയുന്ന ആ ചക്രവർത്തിയാണ്. ആ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഭംഗി നോക്കൂ. തിരമാലലേ വെള്ളപ്പളുങ്കുനിറ, അത് ചെല്ലുമ്പല്ലേ വെള്ളപ്പളുങ്കുനിറമൊത്ത വിദഗ്ധ രൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴു വെള്ളത്തിലേ തിരകൾ തള്ളി വരും കണക്കേലേ. ഈ തിര തന്നെയാണ് സുനാമി ആവണത്. ആലോചിച്ച് നോക്കൂ ല്ലേ, നമ്മുടെ നാവുമ്മല വാക്ക് തന്നെയാണ് ഒരു കുടുംബം കലക്കാനുണ്ടാക്കണ നശിപ്പിക്കാനല്ല. നമ്മൾക്ക് ആ സുനാമി തിരമാല വേണ്ട. വള്ളത്തോള് പാടിയ പോലെ പാദസരം അണിഞ്ഞുകൊണ്ടല്ലേ ആ മാറി മാറി പോവണ ആ തിരമാ വാക്കായിട്ട് നമ്മുടെ ഉള്ളിൽ തിരമാലയായിട്ട് നിൽക്കണേ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ വെച്ചല്ലേ, ഇതേ വാക്കാണ് മന്ധരുടെ നാവുമ്മലും കുംഭവർണൻ്റെ നാവുമ്മലും നൃത്തം വെച്ചത്. നമുക്ക് ആ നൃത്തം വേണ്ട. നമുക്ക് മാദക നൃത്തമല്ല വേണ്ടത്, സൗമ്യ നൃത്തം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ നാവന്മേൽ നിന്ന് മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന വാക്ക് ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല. ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയും. ഇതാണ് ചെറിയ ചെറിയ പാഠങ്ങൾ നമുക്ക് വരികൾക്കിടയിൽ കൂടി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ മറ്റൊരാളെ വേദനിപ്പിക്കുന്നൊരു വാക്ക് എൻ്റെ നാവുകൊണ്ട് പറയില്ല എന്ന് ഉറപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അന്യന്മാർക്ക് സുഖം വരാനിടവിടാതെന്തെങ്കിലും ചെയ്യണം, തന്നെ കൊണ്ടൊരു ഉപദ്രവം വരരുതേ മറ്റാർക്കും. ഇത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന വേണ്ടത്. ആ തിരമാല പോലെ വരണം നമ്മുടെ നാവുമ്മല് വാക്ക്. പക്ഷെ അത് നൃത്തം വയ്ക്കുന്ന തിരമാലയാവണം, സുനാമി തിരമാലയാവരുത്. പിന്നെ ആ വ്യാസനെയാണ് വർണ്ണിക്കണത് അല്ലേ? വിഷ്ണുവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു ആ വ്യാസനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇനി പറയണ ഒരൊറ്റ വാക്ക് മതി, രാമായണത്തിന് ഇനി വേറൊരു സർട്ടിഫിക്കറ്റ് വേണ്ട അല്ലേ? ഇതിലും മനോഹരമായൊരു നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ. നാല് വേദത്തിനും തുല്യമാണ് എന്നാ പറയണത്. അപ്പോൾ ഒരു വേദം പോലും രാമായണത്തിൻ്റെ അടുത്ത് നിൽക്കണില്ല. അദ്ദേഹം രാവിലെ പറഞ്ഞു അധ്യാത്മ രാമായണത്തിന് മഹാത്മ്യം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമുക്ക് ഇതിനും ഉണ്ട് മഹാത്മ്യം. ശരിക്കും നമ്മൾ മഹാത്മ്യം ചൊല്ലും കൊണ്ടാണ് പോവേണ്ടത്. ആദ്യം തന്നെ ശ്രുതികൾ സ്മൃതികളും പുരാണേതിഹാസങ്ങൾ അതുല ശാസ്ത്രകോടി സർവവും ചേർന്നാൽ പോലും, ഇത് മുഴുവൻ ചേർന്നാലും അധ്യാത്മരാമായണത്തിനുടയൊരു തരിക്കൊത്തിടാലേശം പോലും ഭാഗവതാഗ്രേശ്വര, ഇത് മുഴുവൻ കൂടിയാലും അധ്യാത്മരാമായണത്തിൻ്റെ ഒരു തരിക്കൊക്കില്ല എന്നാ മഹാത്മ്യത്തിൽ പറയണത്. അത്രയ്ക്കും രാമായണം ആര് തന്നു നമുക്ക് ല്ലേ? വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി. ആ വാത്മീകി ഇത് എഴുതിയില്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കർക്കിടകത്തിൽ ഈ രാമായണം ചിന്തിച്ചിരിക്കില്ല. ആ അല്ലേ, കവിതാ ശാഖമേലേറി രാമരാമേതി ഭംഗിയിൽ കൂകും വാത്മീകിയാകുന്ന കോകിലത്തെ വണങ്ങുവേൻ. നമ്മൾ കൂജന്തൻ രാമരാമേതിന് മലയാളമാണത്. കവിതാ ശാഖമേലേറി രാമരാമേതി ഭംഗിയിൽ
കൂകും വാത്മീകിയാകുന്ന കോകിലത്തെ വണങ്ങുവിൻ. ആ വാത്മീകിയെ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയണ വാക്ക് നോക്കൂ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലവൻ. അപ്പൊ എവിടെയാണ് ശൈവര് വൈഷ്ണവര് എന്നൊക്കെയുള്ള ഭേദം? നമ്മൾ ഈ നിസ്സാര മനുഷ്യരുണ്ടാക്കി വെച്ചതല്ലേ? ആ ശിവൻ പോലും ഏതു സമയവും രാമനാമത്തെ ജപിച്ചുകൊണ്ട് കാശിയിലിരിക്കുന്നു എന്നാ പറയണത്. ആ മഹാദേവൻ എന്നെ അനുഗ്രഹിക്കണേ, ആ ദേവി നാരദ പ്രമുഖന്മാരായ മുനികള് എന്നെ അനുഗ്രഹിക്കണേ, ദേവി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ഭുജലീനാപാം സുസഞ്ചയം. എന്താ തീർക്ക്? ഇതന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥന വേണ്ടേ? ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കും. ഏറ്റവും അധികം പൊടി പിടിക്കണത് കണ്ണാടിയിലേ. എന്താ ഈ കണ്ണാടിക്ക് ദർപ്പണം എന്ന് പേര് വരാൻ കാരണം? ചേതോ ദർപ്പണം, ദർപ്പം ആരുണ്ടാക്കുന്നുവോ അതാണ് ദർപ്പണം. ഏ കണ്ണാടിയിൽ നോക്കണോരെ നോക്കൂ, ലേശം ദർപ്പമുള്ളവരല്ലാണ്ട് അതിൽ നോക്കൂ. അവനവൻ്റെ ശരീരത്തിനെ പറ്റിയിട്ട് ബോധമില്ലാത്തവർക്ക് കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. കണ്ണാടി എന്ന് പറഞ്ഞാൽ ഏത് വിരൂപനും കണ്ണാടി നോക്കിയാൽ മോശമില്ല ഞാൻ എന്നുള്ള തോന്നലുണ്ടാക്കണോനെ കണ്ണാടി നോക്കുള്ളൂ. നമുക്ക് അതിനും രസാ കണ്ണാടിയുടെ കാര്യം പറഞ്ഞാൽ. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോണേക്കാളും ഇപ്പുണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കുക, ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, പ്രസൻറ്റബിൾ ആണോ അവരുടെയൊക്കെ മുമ്പിൽ എന്നൊന്ന് നോക്കുക അല്ലേ. കണ്ണാടി എന്ന് പറഞ്ഞാൽ ദർപ്പണം, ദർപ്പം ഉണ്ടാക്കുന്നതാ. ആ ദർപ്പണം മനോദർപ്പണമായാലോ? ചേതോ ദർപ്പണം നമ്മുടെ മനസ്സിൻ്റെ അഹങ്കാരമാണ്. ആ അഹങ്കാരം ശോധന ചെയ്യണം. ഈ ശ്രേഷ്ഠന്മാരുടെ പൊടി കൊണ്ട് തുടച്ച് ശോധന ചെയ്യാൻ ഞാനിതാ നിന്നെ വന്ദിക്കുന്നു എന്ന് പറയണേ. പിന്നെ നാനാ ജഗന്മയനാം ഭഗവാനും ആധാരം വേദമാണ്. അവർക്കും കൂടി ആ എന്താണ് ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്ക്, ത്രിമൂർത്തികൾക്ക്, ബ്രഹ്മാവിനെ, ശിവനെ, മഹാദേവനെ എല്ലാവർക്കും ആധാരമായിട്ടുള്ള ആ വേദത്തിനെ ഞാനിതാ നമിക്കുന്നു. ഇനിയാണ് വിനയത്തിൻ്റെ അല്ലേ. എന്താ എഴുത്തച്ഛൻ്റെ ഒരു വിനയം? ശരിക്കും അറിവ് കൊണ്ട് അഹങ്കാരം ഉണ്ടാവുക ആളുകൾക്ക്. പറയണേ, പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ. ഞാൻ ശൂദ്രനാണ്, എനിക്ക് ഇതിനുള്ള അധികാരമുണ്ടോ അർഹത ഉണ്ടോ എനിക്കൊന്നും അറിയില്ല. എന്നാലും ഞാനിത് ബോധഹീനന്മാർക്കറിയാം വണ്ണം. ആരായി ബോധഹീനന്മാർ? വെന്റിലേറ്ററിൽ കിടക്കണവരല്ല അല്ലേ. നമ്മളെ പോലെ അറിയേണ്ടതിനെ അറിയേണ്ട വിധത്തിൽ അറിയാത്ത ആളുകളെയാണ് മൂഢ. നമ്മൾ മറ്റേ മൂഢജനെന്ന് കാണും. ആ ബോധഹീനന്മാർക്ക് അറിയാം വണ്ണം ഞാനിതാ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ എല്ലാറ്റിനും അനുഗ്രഹിക്കണേ. പിന്നെ പറയണ വാക്കുകളാണ് ശരിക്കും നൃത്തത്തിൻ്റെ ജതിസ്വരം പറയണ പോലെ. എന്തൊരു ഭംഗിയ ഈ ഇന്ദ്രൻ, വരുണൻ, കുബേരൻ, വായു, ദിപ്പാലകന്മാരെല്ലാവരും എന്നെ അനുഗ്രഹിക്കണേന്നേ ഉള്ളൂ. പക്ഷെ എഴുത്തച്ഛൻ്റെ തൂലികയിൽ കൂടി അങ്ങോട്ട് പോകുമ്പോഴേക്കും അതവിടെ നൃത്തം വെക്കുക ചെയ്യണത് അല്ലേ. സുരസംഹതി പതി തദനു സ്വഹാപതി വരതൻ പിതൃപതി നിറുതി ജലപതി. സ്വഹാപതി പറഞ്ഞ അഗ്നി, പിതൃപതി പറഞ്ഞ യമൻ, ജലപതി എന്ന് പറഞ്ഞ വരുണൻ, സദാഗതി പറഞ്ഞ വായു. ഈ ഓരോരുത്തരും ആ എന്നെ ഇതിലേക്ക് അനുഗ്രഹിക്കണേ, ഞാനിതാ നിങ്ങളോടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി മുഴുവൻ, ആ ഓറ മുഴുവൻ എന്നെ ഞാനിതാ. എഴുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ ഇതിൻ്റെ തർജ്ജമയ്ക്ക് പുറപ്പെടുകയാണ്, അതിനനുഗ്രഹിക്കണേ. നമ്മളോ നമ്മളിതാ ഒരു മാസം കൊണ്ട് ഇത് നമുക്ക് പറ്റുന്ന വിധത്തിൽ അതൊന്ന് ചൊല്ലി പാരായണം ചെയ്ത് തീർക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് പറയണേ. പിന്നത്തെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ. ലേ എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ ഗുരു. രണ്ടർത്ഥമാണ് രാമനാമ ആചാര്യൻ. ആചാര്യൻ്റെ പേര് രാമൻ, അല്ലെങ്കിൽ രാമനാം ആചാര്യൻ, രാമനാകുന്ന ആചാര്യൻ, രാമനാമ ആചാര്യൻ. ആ ഉൾക്കുരു നിങ്ങൾ എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും ഇല്ലേ. ഏറ്റവും വേണ്ടത് എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണ്ടേ ഇല്ലേ. ഗുരുത്വം, ആ ഗുരുത്വം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് സാധിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ എവിടുന്ന് തൊട്ടുള്ള ഗുരുവിനെ നോക്കണല്ലേ.
നമ്മളെ അരിയിലെഴുതിച്ച അതെഴുതിയില്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല. അത് കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പറഞ്ഞു തന്ന അധ്യാപകർ തൊട്ട് ഇതാ ഈ ആധ്യാത്മിക വഴിയിൽ നമ്മളെ കൊണ്ട് നയിക്കുന്ന ആ ഗുരുക്കന്മാർ വരെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാവും മല എഴുതിയത് എൻ്റെ അമ്മയാണ്. ആ അമ്മയെ തൊട്ടിട്ട് ഞാൻ അല്ലേ അരിക്കകത്തു കൈവിരൽ പിടിച്ചു വെച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങി എൻ്റെ മേൽ ഗതിക്കുവാഞ്ചയ പരിശ്രമിച്ച പൂജ്യപാദരായൊരൻ ഗുരുക്കളെ പരം വിനീതയായി ഞാൻ നമസ്കരിച്ചിടും. ഇതാ എൻ്റെ മനസ്സിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ അത്ര ചെറുതാവുമ്പോൾ അക്ഷരം പറഞ്ഞു തന്ന ഗുരുക്കന്മാരെ തൊട്ട് നമ്മുടെ ഉള്ളിൽ അതാ ആ ഒരു വിചാരം വരണം. ഞാനിതാ വലിയൊരു യജ്ഞത്തിലേക്ക് പോവുകയാണ്, എന്നെ ഇവരെല്ലാവരും എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയാണ് ഒരു ചെറിയൊരു ഭാഗം രാമായണ മഹാത്മ്യം എന്ന് പറയണത്. ആ മഹാത്മ്യം ആദ്യം ശരിക്കും വലിയൊരു മഹാത്മ്യമുണ്ട്, എന്നാലും ഇത് കുറച്ച് ഭാഗമുള്ളൊരു മഹാത്മ്യം കൊണ്ട് നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമക്കെന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതെന്നാവിൻമേൽ വാണിയിടിനാൾ വാണിയിടുകവണ്ണമെൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾ കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സാധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാപ്തിമത്തി ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഈ രാമായണത്തിനെ പറ്റി പറയാണ് അദ്ദേഹം പറഞ്ഞ പോലെ അനവധി 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 രാമായണങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം വിരിഞ്ച വിരചിതം ബ്രഹ്മാവുണ്ടാക്കിയ 100 കോടി ശ്ലോകങ്ങളുള്ള 4000 ശ്ലോകങ്ങളുള്ള അധ്യാത്മരാമായണം വായിക്കാൻ നമ്മൾ പാടുപെടുക. അവിടെയാണ് 100 കോടി ശ്ലോകങ്ങളുള്ള ഒരു ബ്രഹ്മാവിനാൽ വിരചിതമായിട്ടുള്ള ഒരു രാമായണം ഉണ്ടായിരുന്നു. പക്ഷെ പറയാൻ തന്നെയുള്ളൂ, ഇപ്പം എവിടെ അതിൻ്റെ അച്ചടിയില്ല, കോപ്പിയില്ല, ഭൂമിയിലുമില്ല, സ്വർഗത്തിലുമില്ല, പാതാളത്തിലുമില്ല. അപ്പോഴാണ് ആ രാമനാമത്തെ ജപിച്ചോ ഒരു കാട്ടാളൻ മുന്നം, ആ രാമനാമത്തെ വെറും രാമനാമം കൊണ്ടാണ് ഈ രത്നാകരൻ കാട്ടാള, അത് നമുക്ക് അയോധ്യ കാണ്ഡത്തിലെ ഭംഗിയായിട്ട് കാണാം, കാട്ടാളനായതെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് പറയണേ. എന്നാൽ അദ്ദേഹം പറഞ്ഞ പോലെ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി, അത് ശരി, അപ്പം നമുക്കല്ല ജന്തുക്കൾക്ക് അല്ലേ, അത് വിചാരിക്കണ്ട, നമ്മളൊക്കെ ജനിച്ചതൊക്കെ ജന്തുക്കൾ തന്നെയാണ്, ഭവിച്ചതൊക്കെ ഭൂതങ്ങളുമാണ്. ഈ ജന്തുക്കൾക്ക് ജന്തുനാം നരജന്മ ദുർലഭം എന്നാ പറയാ, നമ്മളെപ്പോലെ ആ മനുഷ്യന്മാരായി തീർന്നുള്ളവർക്ക് മോക്ഷാർത്ഥമിനി, എന്താ മോക്ഷാർത്ഥം എന്ന് പറഞ്ഞാൽ അതേപോലെ മോഹക്ഷയം, ആ അതിന് വേണ്ടിയിട്ട് ആണിതാ മഹാരാമായണം ചമയ്ക്കൂ എന്ന് പറഞ്ഞു. വീണാപാണിയും
വീണാപാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദേവിയാണ് വിചാരിക്കുക, വീണാപാണി സരസ്വതി മാ. പക്ഷെ ഇവിടെ വീണാപാണി ആ നാരദ മഹർഷിയാണ്. നാരദ മഹർഷിയും ഉപദേശിച്ചു കൊടുത്തു. കഥ രാവിലെ മുഴുവൻ പറഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും കടക്കണില്ല. വാണിയും വാത്മീകിതൻ നാവിന്മേൽ വാണിയിടിനാൻ, നിർത്തിയില്ല ബ്രഹ്മാവ പറഞ്ഞത്, പിന്നെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. സരസ്വതി നേരെ വന്ന് ആ വാത്മീകിയുടെ നാവുമ്മലങ്ങട് പങ്കുകൊണ്ടു. എന്നിട്ട് പറയുന്നു, വാണിയിടുക വണ്ണമെൻ നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു. എഴുത്തച്ഛൻ പറയണേ, വാത്മീകിയുടെ നാവില് തുള്ളിക്കളിച്ച വാണീദേവി എൻ്റെ നാവുമ്മിലും നൃത്തം വെക്കണേന്ന് എനിക്ക് പറയാൻ നാണുണ്ട്. എന്തുകൊണ്ട്? വേദശാസ്ത്രങ്ങൾ കധികാരിയല്ലെന്നതോർത്ത്. ഞാൻ, എനിക്ക് അതിനൊന്നുള്ള അധികാരമില്ല. എഴുത്തച്ഛൻ്റെ നാവുമ്മല് തത്തിക്കളിച്ചു എന്നുള്ളതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ പുസ്തകം. ഇതുപോലെ നമ്മുടെ നാവുമ്മലും ആ വാണീദേവി തത്തിക്കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. അധ്യാത്മപ്രദീപകം, അധ്യാത്മജ്ഞാനുണ്ടാക്കണ അത്യന്തം രഹസ്യം. ഈ അത്യന്തം രഹസ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ ഈ മൈക്കിൽ പറയണല്ലേ? ഇത് അത്ര രഹസ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു റോയൽ സീക്രറ്റാണ്, വിഷയത്തിൻ്റെ ഗൗരവത്തിനെ കാണിക്കുന്നത് കൊണ്ടാണ്, ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ആ രഹസ്യം എന്ന് പറയണത്. അത് അധ്യയനം ചെയ്തിടും മർത്യജൻ. ആരാണ് പറയണത്? മൃത്യുശാസനപ്രോക്തം മഹാദേവനാണ് പറയുന്നത് തന്നെ. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സാധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ട്. ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞില്ല, ഇന്ന നാട്ടിലുള്ളവർക്ക് എന്ന് പറഞ്ഞില്ല, ഏത് നാട്ടിലുള്ളവർക്ക്, മലയാളികൾക്ക് മാത്രം എന്ന് പറഞ്ഞില്ല, ആർക്ക് വേണമെങ്കിലും അസന്നിഗ്ധം ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ ബ്രഹ്മ നിഷ്ഠനും ശ്രോതീയനുമായിട്ടൊരു ഗുരുവിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എത്ര ഏതാളാവട്ടെ, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ജാതി മത ഭേദമില്ല, ഇത് അധ്യയനം ചെയ്യുന്നവർക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ട്. എന്ത് വന്നാലും ഒരു സംശയവും, അത് പറയണേൻ്റെ ഒരു ശക്തിയാ. രമണീയ പറയണച്ചാ വിചാരിക്കും, ചെല്ലോക്കൂ ചിലപ്പോ കിട്ടിയിരിക്കും ചെല്ലേ എന്നത്രേ ഉള്ളൂ. ഇതല്ല എഴുത്തച്ഛൻ പറയണ, അധ്യയനം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അസന്നിഗ്ധമായി കിട്ടും. പക്ഷേ എന്താ അവിടെ ഒരു പക്ഷേ വന്നൊരു ക്ലോസ്, ഒരൊറ്റ യോഗ്യത വേണം അല്ലേ? ഏത് ജോലിക്കും മിനിമം യോഗ്യത ഒരു പത്താം ക്ലാസ് എന്ന് പറയില്ലേ, അതേപോലെ ഇവിടെ ഒരു പത്താം ക്ലാസ് വേണം. ഒരൊറ്റൊരു പ്രാഥമിക യോഗ്യത, ഭക്തി കൈക്കൊണ്ടു കെട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ. ആ ഭക്തി ഇല്ലാത്തവർക്ക് ഇത് ചൊല്ലിയിട്ടും കാര്യമില്ല. ഭക്തിയോടുകൂടി ചൊല്ലുന്നവര് ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നു. എത്ര തന്നെ സംസാരത്തിൽ ബദ്ധരായി കിടക്കട്ടെ, ഭക്തി കൈക്കൊണ്ട് കേൾക്കുകയാണെങ്കിൽ, ഈ ശ്രദ്ധാഭക്തി ജ്ഞാന വൈരാഗ്യത്തോടെ കേൾക്കണവർക്ക് മാത്രമേ മുക്തി ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ കഥയിലേക്ക് കടക്കുകയാണ്. ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. ആ ഭൂമിയിലെ രാക്ഷസന്മാരുടെ ഭാരം കൂടി വന്നപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ പാലാഴി മധ്യത്തിൽ പോയിട്ട് ആ ഭോഗിസത്തമൻ സർപ്പശ്രേഷ്ഠൻ്റെ മുകളിൽ കിടക്കണ ആ യോഗനിദ്ര ചെയ്യുന്ന ആ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. ഈ ദുഃഖങ്ങളൊക്കെ പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു, എഴുത്തച്ഛൻ്റെ ഉപയോഗം നോക്കൂ, ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ, ആ മാർത്താണ്ഡകുലത്തിങ്കൽ ഞാൻ പിറക്കും, എന്നിട്ട് ഈ രാവണാദികളെ മാർത്താണ്ഡ ആത്മജപുരത്തിനയക്കും. എന്തൊരു ഭംഗിയ പ്രയോഗമല്ലേ ഇത്! കവിത ആസ്വദിക്കുന്നവർക്കും ആസ്വദിക്കാം, ഭക്തി ആസ്വദിക്കുന്നവർക്കും എടുക്കാം, സാഹിത്യം ആസ്വദിക്കുന്നവർക്കും എടുക്കാം, തത്വജ്ഞാനം ആസ്വദിക്കുന്നവർക്ക് ആ ലെവലിലെടുക്കാം. എന്തിനും തയ്യാറായിട്ടാണ് അധ്യാത്മരാമായണം നമ്മുടെ മുമ്പിലുള്ളത്. മാർത്താണ്ഡ ആത്മജപുരം എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡൻ സൂര്യൻ, സൂര്യാത്മജൻ യമൻ. ആ യമലോകത്തിലേക്ക് ഇവരെ എല്ലാവരെയും പ്രാപിച്ചിട്ട് ഞാനിതാ അങ്ങനെയുള്ള ആ സീതാപതിയെ ഞാനിതാ തൊഴുന്നു. ഇനി ഇതുവരെ അത് കഥയായിരുന്നു. ഇനി അടുത്ത് തൊട്ട് നമ്മുടെ ക്യാമറ കൈലാസത്തിലേക്കാണ് പോണത്. അവിടുത്തെ ആ രംഗം നമുക്ക് നാളെ വായിക്കാം. ഇന്ന് ഇവിടെ നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. നാളെ ഭംഗിയായിട്ട് നമുക്ക് സമയവും കിട്ടും,
അതിനനുസരിച്ചിട്ട് പറ്റുന്ന വിധത്തിൽ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പോവാം. രാമായണം ഉമാമഹേശ്വര സംവാദത്തിലേക്ക് കടക്കുന്ന എഴുത്തച്ഛൻ താൻ പറയാൻ പോകുന്ന കാര്യം അതറ്റും കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട്, അതാണ് ഓരോ പ്രാവശ്യവും ഇവിടെ രാമായണം വായിക്കുന്നത് കൊണ്ടാണ് അതിലേക്കൊന്നും കടക്കാഞ്ഞത്. എന്തുകൊണ്ടാണ് ശ്രീശുഖം കിളിയെ കൊണ്ട് പറഞ്ഞത്? ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ ശ്രീശുഖ ഉവാച അത് പറഞ്ഞ പോലെ ആ ശുഖത്തിനെ കൊണ്ട് പറയിപ്പിച്ചതാണോ, അതോ തത്ത പറയുമ്പോൾ മധുരമായിട്ട് പറയാനാണോ, അതോ അറം പറ്റാതിരിക്കാനാണോ, സരസ്വതി ദേവി തന്നെയാണോ, ശ്രീശുഖൻ തന്നെ വന്ന് പറഞ്ഞതാണോ? എന്ത് വന്നാലും ആ ശ്രീശുഖൻ ഉമാമഹേശ്വരന്മാരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആ മഹാദേവൻ ശ്രീരാമൻ്റെ കഥ പറയുന്നത് നാളെ നമുക്ക് നോക്കാം. പൂർവം രാമം തപോവനോനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാൽ രാവണകുംഭകർണമഥനം ഏതസ്യ രാമായണം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്യഃ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി. രാമ 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 രാമ